മക്കളെ അപ്പൊ അതാ എല്ലാവർക്കും ഓണപ്പരീക്ഷയൊക്കെ അടുത്തോണ്ടിരിക്കുകയാണല്ലേ. ഇനി ഒരു കേവലം ഒരു 20-ഓ 21-ഓ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എല്ലാവരും പരീക്ഷാ ചൂടിലേക്ക് അല്ലെങ്കിൽ പരീക്ഷാ കാലത്തിലേക്ക് വന്നിരിക്കുകയാണല്ലേ. ഈ അധ്യയന വർഷത്തിലെ ഫസ്റ്റ് പരീക്ഷയാണ് നിങ്ങളുടെ. അപ്പം എല്ലാവർക്കും ആ ഒരു ടെൻഷനിലായിരിക്കും. ഈ പരീക്ഷാ കാലങ്ങളിൽ മാത്രം നമ്മളിൽ കണ്ടുവരുന്ന, കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഒരു വില്ലനുണ്ട് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും അടുത്തേക്ക് പതിയെ വരുന്ന ഒരു വില്ലനുണ്ട്. അതാണ് അലസത അഥവാ ലേസിനെസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു പരീക്ഷാകാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നിന്നോ ആൾ നമ്മുടെ അടുത്തേക്ക് വരും, എന്നിട്ട് നമ്മൾക്ക് പഠിക്കാനുള്ള ഫുൾ മൂടങ്ങ് കളയൂ അല്ലേ. അപ്പം ഇതേപോലെ ഇനി എല്ലാവരും എന്താ പരീക്ഷാകാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുസ്തകം തുറക്കുന്നു, ഇങ്ങനെ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ ഒരു ലേസി മൈൻഡായിട്ടായിരിക്കും ഇനി നമ്മളെല്ലാവരും നടക്കുക അല്ലേ. ഇത് നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല. പരീക്ഷാകാലം ആയിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ കുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ ലേസിനെസിനെ അപ്പാടെ മാറ്റാൻ വേണ്ടിയിട്ട്, ഈ അലസതേനെ ഫുൾ അങ്ങ് മാറ്റിയെടുത്ത് നമുക്ക് ഫുൾ എനർജിയോടെ പോസിറ്റീവായിട്ട് പഠിക്കാനായിട്ട് കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അലസനായ കുട്ടിയെ നിങ്ങൾക്ക് മാറ്റിയെടുത്ത് നല്ല എന്താണ് സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയാക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കാനായിട്ട് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ സെലക്ട് ചെയ്യും. ഇപ്പോഴും നമ്മൾ പറയുന്നതാണ് അല്ലേ. അപ്പം നിങ്ങൾ പരീക്ഷാകാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല അറ്റൻഷനോടുകൂടി നന്നായി ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം, അത് നിങ്ങൾ ആദ്യം തന്നെ, ഇപ്പം നിങ്ങളൊരു സ്റ്റഡി ടേബിൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം, നീറ്റ് ആക്കണം. ഓക്കെ, ആദ്യം തന്നെ അതെല്ലാം വൃത്തിയാക്കി പുസ്തകങ്ങളെല്ലാം മടക്കി വെച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാത്ത, അതായത് നമ്മുടെ ടി വിയുടെ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാത്ത ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾ അതിനു വേണ്ടി ചൂസ് ചെയ്യണം. അതിപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയിക്കോട്ടെ, ഈവൻ നിങ്ങളുടെ ബെഡ്റൂം, അതിന് വേണ്ടി ഒരു സ്റ്റഡി റൂം ഒന്നും ഇല്ലാത്തവർ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾ ഇതേപോലെ ഒരു ടേബിൾ സെറ്റ് ചെയ്യുക, ഒരു ഷെയർ സെറ്റ് ചെയ്യുക, ഒരു മൂലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഭയങ്കര ശാന്തമായിട്ടുള്ള ഒരു മൂലയിൽ ഇരുന്ന് നിങ്ങൾ പഠിക്കുക. കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു സ്ഥലം ആദ്യമേ തന്നെ സെറ്റ് ചെയ്യണം. അല്ലാതെ പരീക്ഷാ സമയമാകുമ്പോൾ ബെഡിലിരുന്ന് പഠിച്ച് അവിടെ ഇരുന്ന് ഒന്നും കൂടി ഉറക്കം തൂങ്ങിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്ഥലം ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം നമുക്കറിയാം എന്നാണ് ഓണപ്പരീക്ഷ തുടങ്ങുന്നത്, എന്നാണ് നമുക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. ഏകദേശം ഡേറ്റ്സും കാര്യങ്ങളും എല്ലാവർക്കും ഇപ്പോൾ അറിയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. ഇത്ര ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്കുള്ളതെന്ന് എല്ലാം അറിയാം. അപ്പം നിങ്ങൾ ഓരോ ചാപ്റ്റർ, ഞാൻ ഇന്നൊരാഴ്ച, ഈ ഒരാഴ്ച ഞാൻ എത്ര പഠിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഒരു ആഴ്ച ഞാൻ ഇത്ര കവർ ചെയ്യും, അടുത്ത ആഴ്ച ഇത്ര കവർ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഒരു പ്ലാൻ ഷെഡ്യൂൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ഒന്നേന്ന് ഇങ്ങനെ ഓരോ പേജസ് ആയിട്ട് ഈ എക്സാം ടൈമിൽ മറിച്ചിരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ആദ്യത്തെ ചാപ്റ്റർ, ഇപ്പോൾ മാത്സിലാണെന്നുണ്ടെങ്കിൽ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ ഈ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ആഴ്ച ഇന്നത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു നല്ല ഒരു സ്റ്റഡി പ്ലാൻ എല്ലാ മക്കളും എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്ത് അതിങ്ങനെ ഒരു ടൈം ടേബിളൊക്കെ ആക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടേക്ക് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. അതായത് നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത്, ചില സമയത്ത് നമുക്കൊരു മടി വരാറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മടി വരും, ഇനി ഒരു കാര്യം പഠിക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് പഠിക്കരുത്. അതായത് ഇപ്പോൾ എല്ലാ സബ്ജക്റ്റും കൂടി ഒന്നിച്ച് പഠിക്കാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങിയതായിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഒരു വലിയൊരു പ്രോബ്ലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറേ പേജുള്ള ഒരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട്, അതായത് ടഫായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഒന്നിച്ചിരുന്ന് പഠിക്കരുത്. അത് കുഞ്ഞുങ്ങിയതാക്കി, കുഞ്ഞുങ്ങിയ ടാസ്കുകളാക്കി നിങ്ങൾ പഠിക്കുക. ഒറ്റ ടൈം നമ്മൾ ലേസി ആയിട്ടിരിക്കുന്ന ടൈമിൽ, നമുക്കൊരു മടി തോന്നുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറ്റാനായിട്ട് നോക്കരുത്. ഒന്നും ഇതിൻ്റെ അകത്തേക്ക് കയറില്ല. നമ്മൾ വെറുതെ പുസ്തകം തുറന്ന് ഇരുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കിട്ടുന്ന ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒറ്റ ടൈം ഒരു കാര്യം മാത്രം നമ്മൾ തലയിൽ കയറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ ചിലവരുണ്ട് എന്താണ്, ഞാൻ ടി വി കണ്ടിട്ടായാലും പഠിക്കുമെന്ന് പറയുന്നവരുണ്ട്. അതൊന്നും നടക്കില്ല. എന്ത് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഒരു സ്റ്റെപ്പ് അറ്റ് എ ടൈം, ഒരു സ്റ്റെപ്പ്, എല്ലാ സ്റ്റെപ്പും കൂടി ഒന്നിച്ച് ചാടി കിടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ ടപ്പേ എന്ന് പറഞ്ഞ് വീഴത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ പതിയെ പതിയെ ഓരോരോ സ്റ്റെപ്പായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ്, അതായത് അന്നന്നതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓണപ്പരീക്ഷ അടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം പഠിക്കാനിരിക്കുകയാണെങ്കിൽ അന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യണം, അന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് ആ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പറ, അത് നമ്മുടെ കയ്യിൽ വേണം.
നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒരു മണിക്കൂർ ഞാൻ ഇന്ന കാര്യം പഠിച്ചു, പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യുക, ആ ഒരു ടിക് മാർക്ക് കൊടുക്കുക. നമ്മൾ ചെക്ക് ചെയ്യണം, അത് നമ്മളത് ചെയ്യുന്നില്ലേ എന്നുള്ളത് നമ്മൾ തന്നെ സ്വയം ഉറപ്പുവരുത്തണം. അതുപോലെ സ്റ്റിക്കി നോട്ട്സിലൊക്കെ ആക്കിയിട്ടോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കാണുന്ന ഒരു പ്ലേസിലായിട്ട് അത് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അറ്റ് ദ ഡേ, അതായത് ലാസ്റ്റ്, ആ ഒരു ഡേയുടെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ ചെയ്ത കാര്യങ്ങളെല്ലാം നോക്കി ആ എല്ലാത്തിലും ഇങ്ങനെ ടിക്ക് വരണം. എല്ലാത്തിലും ടിക്ക് വരുമ്പോൾ എന്താണ്, നമുക്ക് തന്നെ ഒരു സന്തോഷമാണല്ലേ, ആ ഞാൻ ഇന്ന് എൻ്റെ ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരണമെങ്കിൽ ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം. അലസത മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ ഏറ്റവും നല്ല ട്രിക്കുകളാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ എക്സാം ടൈമിൽ ഒഴിവാക്കണം. മെയിനായിട്ട് എന്താണ്, നമ്മുടെ ഫോണ്, അതുപോലെ തന്നെ എന്താണ് ആവശ്യമില്ലാതെ മൂവീസ് കുറേ ഇരുന്ന് കാണുക, കാർട്ടൂൺസ് കാണുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാം ടൈമിൽ നമ്മളത് മാറ്റി നിർത്തണം. കാരണം ഓൾറെഡി നമുക്ക് പഠിക്കാൻ മൂടില്ല, നമ്മൾ ഭയങ്കര അലസതയായിട്ടാണ് നടക്കുന്നത്, നമുക്ക് നല്ല മടി വരും. ഈ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ കുറേ സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മുടെ മൈൻഡ് ഫുൾ എന്താണ്, ഒരു മടി പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും നമ്മളിങ്ങനെ നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസ് എന്താണ് ഉണ്ടാക്കുന്നത്, ഈ ഫോണും കാര്യങ്ങളൊക്കെ നോക്കാൻ പോയാൽ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് കയറും. അപ്പോൾ എന്താണ്, ഒന്നും കൂടി നമ്മുടെ ലേസിനെസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഫുള്ളായിട്ട് ഈ എക്സാം ടൈമിൽ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ മോട്ടിവേഷൻ, അതായത് നമ്മളിപ്പോൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ, നമുക്ക് എന്താണ് ഭയങ്കര മടിയാണ് എല്ലാം ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ നമുക്ക് പോസിറ്റീവായിട്ട് എന്താണോ തരുന്നത് അല്ലെ, പോസിറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും വീഡിയോസ് കാണാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ കാണാം. ഓക്കെ, മോട്ടിവേഷൻ തരുന്ന ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാണാം. അങ്ങനെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, സ്വയം മോട്ടിവേറ്റ് ചെയ്യണം, എനിക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും എന്താണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഓ ഈ ഒരു ചാപ്റ്റർ എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല, ഇത് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല, ഞാനത് മാർക്കിയാണ്, എന്തായാലും എനിക്ക് ഓണപരീക്ഷയിൽ മാർക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്നെ എന്ത് ചെയ്യരുത്, ആ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മൾ എന്ത് ചെയ്യണം, യെസ് ഐ ക്യാൻ എന്ന് നമ്മൾ പറയണം. നമ്മൾ തന്നെ നമ്മുടെ മിററിൽ നോക്കിയിട്ട് നമ്മൾ പറയണം, യെസ് ഐ ക്യാൻ എന്ന് നമുക്ക് പറയണം അല്ലേ. ഈ ഓണപരീക്ഷ ഞാൻ എന്ത് ചെയ്യും, ക്രാക്ക് ചെയ്യും, ഫുൾ മാർക്ക് ഞാൻ വാങ്ങും, എൻ്റെ മാക്സിമം ഞാൻ എഫേർട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ മാക്സിമം നമ്മുടെ വിൽ പവറിനെ, നമ്മുടെ ഇച്ഛാശക്തിയെ നമ്മൾ എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിനെ ഫുള്ളായിട്ട് മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അതിനനുസരിച്ച് അത് അവിടെ നിന്ന് ഒരു ഔട്ട്കം ഉണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ അലസത എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മൈൻഡ്സ് ആയിട്ട് ഇരിക്കുക, എപ്പോഴും പോസിറ്റീവ് മൈൻഡ്സ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ്, നമ്മൾ ഇതിൻ്റെ കോൺസിക്വൻസസ് ചിന്തിക്കുക കേട്ടോ. നമ്മളിങ്ങനെ ചിന്തിക്കുക, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുകയാണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ നല്ല പോലെ പഠിച്ചു, പരീക്ഷയ്ക്ക് നല്ല പോലെ പഠിച്ചു, പരീക്ഷയൊക്കെ കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോൾ നമ്മുടെ മിസ് അവിടെ ക്ലാസ്സിലിരുന്ന് പറയുകയാണ്, ആ നമ്മുടെ പേര് വിളിച്ചിട്ട് പറയുകയാണ്, അതുൽ യു ഗോട്ട് ഫുൾ മാർക്ക് നിനക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്, അതുലിനോട് പറയാണ്, അല്ലെങ്കിൽ അമലിനോട് പറയാണ്, അല്ലെങ്കിൽ എന്താണ് മീനാക്ഷിയോട് പറയാണ് അല്ലേ, നമ്മളോട് പറയാണ്. നമ്മുടെ മിസ്സ് നമ്മുടെ അവിടെ ഫ്രണ്ടിൽ എല്ലാ കൂട്ടുകാരുടെയും മുന്നിൽ വെച്ച്, ക്ലാസ് റൂമിലെ എല്ലാ കൂട്ടുകാരുടെയും മുന്നിൽ വെച്ച് ഫ്രണ്ടിലിരുന്ന് നമ്മുടെ പേപ്പർ ഉയർത്തി കാണിച്ച് പറയാണ്, എന്താണ് നിനക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്, മോൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്വപ്നം കാണാം അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിജയം കൈവരിക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സിലും നമുക്ക് സ്റ്റാർ ആവാനായിട്ട് പറ്റും എന്നുള്ളത് നിങ്ങളിപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അലസത മുഴുവൻ മാറ്റിവെച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ നമുക്ക് ഓണപരീക്ഷയ്ക്ക് ആ ഫുൾ മാർക്ക് കിട്ടി, നമുക്ക് ട്രോഫിയൊക്കെ തരുമ്പോൾ അവിടെ എനിക്കും അത് വാങ്ങിക്കാൻ പറ്റും, എനിക്ക് അവിടെ പോയി നിന്ന് അത് വാങ്ങിക്കാൻ പറ്റും, എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം എനിക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ടീച്ചറുടെ അപ്രിസിയേഷൻ കിട്ടും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴേ ചിന്തിക്കുക, അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ സ്വപ്നം കാണാം അല്ലേ, ആ അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ എന്ത് കാര്യം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കാറില്ലേ, ആ ഇന്നിപ്പോൾ നമ്മളോട് അപ്പം അമ്മ എന്തെങ്കിലും പറയുകയാണ്, നീ ഇങ്ങനെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരു ചോക്ലേറ്റ് തരാമെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആ നമുക്കത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊരു കാര്യം ചെയ്യും അല്ലേ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അലസത മാറ്റിയിട്ട് പഠിക്കാതിരിക്കുമ്പോൾ ആലോചിക്കുക, ആ ഇത് മാറ്റി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ എപ്പോഴും സക്സസ് സ്വപ്നം കണ്ടിട്ട് പഠിക്കുക. അങ്ങനെ നമ്മൾ ഈ അലസത മുഴുവൻ എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകരുത്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ് അത് നിങ്ങൾ പിക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഈസി ആയിട്ടുള്ള ഭയങ്കര മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും പഠിക്കുമ്പോഴായാലും
നല്ല എന്താണ് തീരെ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരു സമയത്തിരുന്ന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഒക്കെ എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫുൾ ഡൗൺ ആയി പോവും. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്ത് പഠിക്കുക കേട്ടോ ആ സമയത്ത്. അതുപോലെ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എല്ലാ മക്കളും എന്ത് ചെയ്യണം, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. പരീക്ഷാ സമയമൊക്കെയാണ് കൃത്യസമയത്ത് എണീക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, നല്ല പോലെ വെള്ളം കുടിക്കുക, നല്ല ആഹാരങ്ങൾ കഴിക്കുക, മാക്സിമം ജങ്ക് ഫുഡ്സ് എല്ലാം ഒഴിവാക്കുക, ഫുൾ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് നല്ല അച്ചടക്കത്തോടുകൂടി പഠിക്കാനായിട്ട് ഇരിക്കുക. അങ്ങനെ നമ്മൾ ഫുൾ നമ്മളിങ്ങനെ എന്താണ് നമ്മളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം എന്താണ് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഫുൾ എന്താണ് ഫുൾ ഓർഗനൈസ്ഡ് ആവുക, നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കുക. അപ്പോൾ പരീക്ഷ വലിയ സംഭവമാണ്, ഭീകരമാണ്, അങ്ങനെയൊന്നും അല്ല മിസ് പറയുന്നത്. നമ്മൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, അതിനെ കറക്റ്റ് വെൽ പ്ലാൻ ചെയ്ത് പ്ലാനിങ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ തന്നെ ഒരു ഡിസിപ്ലിൻ ഫോമിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയിൽ എന്ത് ചെയ്യാൻ പറ്റും, മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ മിസ് നേരത്തെ പറഞ്ഞു നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമുക്കൊരു റിവാർഡ് കൊടുക്കുക. എന്താണ്, ഇതേപോലെ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സിൽ എഴുതാം, യെസ് വെൽ ഡൺ അല്ലേ. അപ്പം എന്താണ് നമ്മൾ പറയുകയാണ്, വെൽ ഡൺ അനന്തു, നീ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക. നന്നായി ചെയ്തു, ഞാനിന്ന് വിചാരിച്ച കാര്യം ഞാനിന്ന് ചെയ്തു, അപ്പം നീ മിടുക്കനാണ് അല്ലേ. നമ്മൾ തന്നെ നമ്മളോട് പറയുക, യെസ് ഐ ആം ഗുഡ് അല്ലേ, ഞാൻ ഇന്ന് അത് ചെയ്തു, ഞാൻ ഇന്ന് നല്ല കുട്ടിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റി, യെസ് അപ്പോൾ എന്താണ് നല്ല കാര്യമാണെന്ന് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക. നമുക്കിപ്പോൾ നമ്മുടെ പാരൻസ് പറയണം അങ്ങനെയൊന്നും നിർബന്ധമില്ല. നമ്മുടെ പാരൻസ് എന്തായാലും പറയും, ഇനിയിപ്പോൾ അത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ആരെ സങ്കടപ്പെടണം, നമ്മൾ നമ്മളെ തന്നെ റിവാർഡ് കൊടുക്കുക അല്ലേ. ആ യെസ് നമ്മൾ നല്ല കുട്ടിയായി, നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു, നമ്മൾ വിചാരിച്ച പോലെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, യെസ് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് എപ്പോഴും പ്രോത്സാഹനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അതേപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ടാർജറ്റ് വെച്ച് പഠിച്ച് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യും, നമുക്ക് പഠിക്കാനുള്ള ഉത്സാഹം വരും. അപ്പോൾ അലസതയൊക്കെ മാറി അവിടെ ആര് കടന്നു വരും, പഠിക്കാനുള്ള ഉത്സാഹമായിരിക്കും നമുക്ക് വരിക അല്ലേ, പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കയറും. അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഈസി ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, മക്കൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ ഈ ഒരു ഓണപരീക്ഷാ കാലത്ത്, ഈ ഒരു പരീക്ഷാ കാലത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അലസത ഫുള്ള് മാറിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് എല്ലാവർക്കും വരും, മിസ്സിൻ്റെ ഉറപ്പാണ്. അപ്പോൾ എല്ലാ മക്കളും നല്ല രീതിയിൽ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക. എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ്.